നമസ്കാരം. ബി ജെ പിക്ക് കാര്യമായ ബേസ് ഇല്ലാത്ത ഇടമാണ് കേരളം. മലയാളികൾക്ക് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയോട് മുൻവിധിയുണ്ട് താനും. അങ്ങനെയുള്ളപ്പോൾ ഒന്നും തരാതെ പ്രതികാര നടപടിക്ക് മാത്രമേ കേന്ദ്രം മുതിരുകയുള്ളൂ. എന്നിട്ടും ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി കേന്ദ്ര സർക്കാർ ഏത് കാര്യത്തിനും കേരളത്തെ നല്ല രീതിയിൽ തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. എത്രയോ വട്ടം നരേന്ദ്രമോദി സർക്കാർ അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. ഒരുവേള 6 മലയാളി കേന്ദ്ര സഹമന്ത്രിമാർ വരെ യു പി എ സമയത്ത് ഉണ്ടായിട്ട് പോലും തമിഴ്നാടിന് കിട്ടിയ വില പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി ഡൽഹിയിൽ പോയപ്പോൾ പ്രധാനമന്ത്രി ആദ്യം ചോദിച്ചത് തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ എന്തായി എന്നായിരുന്നു. പൂർത്തിയാക്കാൻ എല്ലാ സപ്പോർട്ടും തന്നു. ഇതുവരെ കാണാത്ത രീതിയിൽ ഹൈവേ റോഡ് വികസനത്തിന് നിതിൻ ഗഡ്കരിയുടെ സഹായം ലഭിച്ചു. 65,000 കോടി രൂപയുടെ റോഡ് പദ്ധതി കേരളത്തിലേക്ക് വരാൻ പോകുന്നു. സാഗർമാല പദ്ധതി വഴി മെട്രോ സിറ്റി തുറമുഖ ഇടനാഴി വേറെയും വരുന്നു. കൊച്ചി മെട്രോ കേന്ദ്ര സഹായം കൊണ്ട് പൂർത്തിയാക്കി. കോവിഡ് വാക്സിൻ കേരളത്തിലെ 3-ൽ 1 എന്ന അനുപാതത്തിൽ, അതായത് 1 കോടിക്ക് മുകളിൽ പേർക്ക് കേന്ദ്രം നൽകി. ബി ജെ പിയുടെ തട്ടകമായ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന യു പിക്ക് പോലും 3-ൽ 1 കേന്ദ്രം വാക്സിൻ ഇതുവരെ നൽകിയിട്ടില്ല എന്നോർക്കണം. രാജ്യത്ത് ആദ്യമായി വിമാനത്താവളത്തിൽ തെർമൽ സ്കാനർ വേണമെന്ന് ശശി തരൂർ പറഞ്ഞപ്പോൾ എം പി ഫണ്ട് നിയമം വരെ തിരുത്തി പ്രധാനമന്ത്രി അത് കേരളത്തിന് നൽകി. 43 വർഷം മുടങ്ങിയ ആലപ്പുഴ ബൈപ്പാസ് പൂർത്തിയാക്കി. കുതിരൻ ടണൽ പൂർത്തിയാക്കി. ആദ്യമായി പാലക്കാട് IIT അനുവദിച്ചു. പ്രളയത്തിന് ശേഷം 5,000 കോടിക്ക് മുകളിൽ ധനസഹായം നൽകി. കിസാൻ സമ്മാനനിധി മാത്രം 12 ലക്ഷം പേരാണ് കേരളത്തിൽ ഏറ്റുവാങ്ങിയത്. ഈ ഒരു ലിസ്റ്റ് ഒരിക്കലും പറഞ്ഞാൽ തീരുന്നതല്ല. ഇത് മനസ്സിലാക്കാൻ മലയാളിക്കോ മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നും തോന്നുന്നില്ല. കാരണം ഈ സഹായങ്ങളൊക്കെ യഥേഷ്ടം ഏറ്റുവാങ്ങി 3 നേരവും 1 മടിയുമില്ലാതെ മോദിയെ തെറിവിളിക്കുന്നവരുടെ പേരാണ് പ്രബുദ്ധ മലയാളികൾ. ബി ജെ പിയെ നിരന്തരം ആക്ഷേപിക്കുന്ന, ബി ജെ പിയെ അകറ്റി നിർത്തുന്ന കേരളത്തിലെ വലിയൊരു ജനസമൂഹത്തെ പോലും ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യു പി എ കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ പോലും യാതൊരു പരിഗണനയും ലഭിക്കാതെ കൂനിക്കൂടി ഇരുന്നിടത്തു നിന്നും കേരളത്തെ കൈപിടിച്ചുയർത്താൻ നരേന്ദ്രമോദി മുന്നിൽ തന്നെയുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.